നമസ്കാരം, എൻ്റെ പേര് വിനയ് മാധവ്. ഞാൻ ബിഗ് ബോസ് സീസൺ 4 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വീട്ടിനകത്തേക്ക് പോകാൻ പോകുന്നു. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് ആ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ 100% ട്രൂ ആയിട്ട് അതിനകത്ത് പെർഫോം ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അതൊരു ഗെയിമാണ്, ഒരു ഗെയിം ഷോ ആണ്. പല സാഹചര്യങ്ങളും പലതും നമുക്ക് പറയേണ്ടി വരും, പല സാഹചര്യങ്ങളും പലതും നമുക്ക് ചെയ്യേണ്ടി വരും. അതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ഞാനകത്ത് ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് വീട്ടിൽ ക്രഷ് ഉണ്ട്, എനിക്കൊരാളോടൊരു ചെറിയ ക്രഷ് ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും, അത് ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല. പക്ഷേ ഉണ്ട്, ഒരു ക്രഷ് ഉണ്ട് എനിക്കതിന്. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് 1-2 പേരുണ്ട്, അത് നിങ്ങൾക്ക് ഞാനകത്ത് എത്തുമ്പോൾ പറഞ്ഞുതരാം. പക്ഷേ ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റൻസ് എന്ന് വെച്ചാൽ, ഇപ്പം ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ അരഗൻ്റ് ആവുക, അഗ്രസീവ് ആവുക, വായി തോന്നിയത് വിളിച്ച് പറയുക, അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇപ്പം ധന്യയും സുചിത്രയും വളരെ സേഫായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പുറത്തിറങ്ങി ഒന്നും കളിക്കുന്നില്ല. ഇപ്പം മറ്റ് രണ്ട് പേരെ കളിപ്പിച്ച് അതിൻ്റെ ഇടയിൽ സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു, അതൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതെല്ലാം അകത്ത് പോയി ശരിയാക്കണമെന്നുണ്ട്. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് കുറച്ച് പേരുണ്ട്. ചില ട്രൂ ആയിട്ട് കളിക്കുന്ന, ഇപ്പം ബ്ലസ്ലീനെ എനിക്കിഷ്ടമാണ്, സൂരജിനെ എനിക്കിഷ്ടമാണ്. സൂരജെല്ലാം സേഫായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. എന്നാൽ പോലും സൂരജിനെ നമുക്കറിയാലോ, ഒരു വീട്ടിലെ പയ്യ എന്നുള്ളൊരു ഇമേജ് ഉള്ളതുകൊണ്ട് നമുക്ക് സൂരജിനെ ഇഷ്ടമാണ്. നോക്കാം, ബാക്കിയെല്ലാം അകത്ത് ചെന്നിട്ട് കാണാം. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കുറേ പേർ അവിടെ ഉണ്ടെന്നുള്ളത് നല്ല ഉറപ്പുണ്ട് എനിക്ക്. എനിക്കങ്ങനെ ഈ വീടിനകത്ത് ഇപ്പോൾ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ ആരുമില്ല, അതുപോലെ ഇഷ്ടപ്പെടാത്തതായിട്ടും ആരുമില്ല. പക്ഷേ ചിലരുടെ ചില ആക്ഷൻസും ചിലരുടെ ചില തീരുമാനങ്ങളും ചിലരുടെ ചില ആർഗ്യുമെൻസും ഒന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. അതുപോലെ ചിലർ കളിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ, ഞാൻ അതിനകത്ത് എത്തിയിട്ട് ഞാൻ അതെല്ലാം, ഇവിടെ ചെറിയ എഞ്ചിനീയറിംഗ് പണിയുടെ ആവശ്യമുണ്ട്, ആ എഞ്ചിനീയറിംഗ് പണി ഞാൻ എടുത്തിട്ട് എടുക്കുന്നതായിരിക്കും.